എന്താ കരണ എന്തിനാ നീ വന്നേ ചേട്ടന്റെ കുളിപ്പരയുടെ അപ്പുറത്തുള്ള തെങ്ങ് ഞാനാ ചെത്തുന്നത് ഇനിയിപ്പോ കിടപ്പുമുറിയുടെ അടുത്തുള്ള തെങ്ങും കൂടി ചോദിക്കാമെന്ന് കരുതി വന്നതാ നീ തെങ്ങ് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ ഈ വീട്ടിൽ കയറി വന്ന് ഞാനിപ്പോ ഒരു തെങ്ങല്ല ചോദിക്കേണ്ടത് പക്ഷേ ഞാനിപ്പോ ഒരു തെങ്ങേ ചോദിക്കുന്നുള്ളൂ നിനക്ക് ഏതൊക്കെ തെങ്ങാ ചെത്താൻ വേണ്ടത് ഇപ്പോ ഈ തെങ്ങ് പിന്നെ ആ തെങ്ങ് പിന്നെ തെങ്ങ് തെങ്ങല്ലേ വാ ദാ ദാ ഈ തെങ്ങും ആ തെങ്ങും ചെത്താൻ കൊടുക്കാനുള്ളതാ പക്ഷെ ഈ തെങ്ങുണ്ടല്ലോ ഇത് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കോട്ട് നോക്കേ കാര്യം പറടാ കാര്യം പറ ഞാൻ തുറന്നു പറയാം ഞാൻ മൂളിക്കുട്ടിയെ കെട്ടാൻ ആഗ്രഹിക്കുന്നു കുര്യാപ്പിള്ളിച്ചേട്ടന് അതിൽ താല്പര്യം കാണില്ലെന്നറിയാം പക്ഷേ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മൂളിക്കുട്ടിയും തമ്മിൽ കെട്ടും അതുകൊണ്ടാണ് നേരായ വഴിയിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം അയലത്തുകാർ കേൾക്കണ്ട എപ്പോഴായാലും ഇത് അയലത്താർ അറിയും അല്ലെങ്കിൽ ഇവൻ അറിയിപ്പിക്കും കരുണ എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ചെത്ത് ഉപേക്ഷിച്ച് നല്ലൊരു ജോലി സമ്മതിച്ചു വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ മകളെ കെട്ടിച്ചു തരും അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടൊന്നല്ല നീ ഞങ്ങളെ വീട്ടിനടുത്ത് തെങ്ങിയെത്താൻ വന്നപ്പോ എന്റെ മകളുമായി നീ പ്രേമത്തിലേ ഇതുപോലെ നീ പലയിടത്തും ചെത്താൻ പോകുന്നല്ലേ അവിടെയും പെൺകുട്ടികൾ കാണല്ലോ നിന്റെ സ്വഭാവം അതല്ലേ അപ്പോ എന്റെ മകളുടെ ഭാവി ഞാൻ നോക്കണ്ടേ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കും എന്തും എന്റെ ഇന്നത്തെ അന്തിച്ചത്ത് എന്റെ സമാപന ചെത്തായിരിക്കും എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചെത്ത് എന്റെ ഒരു അമ്മാവന്റെ മകൻ മദ്രാസിലുണ്ട് കുറെ നാളായി ഒരു ജോലി ശരിയാക്കി വെച്ചിട്ട് അവൻ എന്നെ വിളിക്കുന്നു വാടാ കരുണ വാടാന്ന് ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ് എന്നിട്ട് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് ഞാൻ തിരിച്ചു വരും എന്നിട്ട് ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഞാൻ എന്റെ ഫിഷ് മോളിയുടെ കഴുത്തിൽ താലി കെട്ടും പുതിയ പുള്ളിയാണ് സത്യം പള്ളിപ്പുറം പള്ളിയാണ് സത്യം നീ നിന്റെ പേരും മാറ്റി ചേട്ടനല്ലേ പറഞ്ഞ എന്റെ പഴയ തൊഴിൽ മാറ്റാൻ മാറ്റി ഒപ്പം ജാതിയും പുതിയ പേരും സ്വീകരിച്ചു കരുണ്യദാസ് എങ്ങനെയുണ്ട് ചേട്ടൻ പറഞ്ഞാൽ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി എന്റെ ഫാദറിനെയും മദറിനെയും വരെ ഞാൻ മാറ്റും പുരിയില്ലേ തേവയില്ലെന്ന് സൊല്ലും ക്യാൻ യു ഫോളോ മീ നീ ആളങ്ങ് മാറിപ്പോയല്ലോടെ കരുണ എടാ മദ്രാസിൽ നിനക്ക് എവിടെയാ ജോലി റെയിൽവേയിൽ റെയിൽവേയിലോ റെയിൽവേയിൽ ഫുഡ് ഇൻസ്പെക്ടർ നിന്റെ ചെത്ത് നിർത്താൻ ഞാൻ പറഞ്ഞത് എത്ര നന്നായി നിനക്ക് നല്ലൊരു ജോലി കിട്ടി മോളിക്കുട്ടിയെ വിളിക്കൂ എനിക്ക് തിടുക്കമാകുന്നു ഞാൻ 2 മന്ത് ലീവ് എടുത്താണ് വന്നിട്ടുള്ളത് കല്യാണം കഴിഞ്ഞാൽ അവളുമായിട്ട് എനിക്ക് മദ്രാസിലോട്ട് മടങ്ങണം ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം നടത്താൻ ഞാൻ താലിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി മടക്കം മോളിക്കുട്ടിയെ കൊണ്ട് മാത്രം ഫാദറിലോ എന്തിനാണ് കരയുന്നത് എന്താമോ ചോദിച്ചത് നിയമപ്രകാരമുള്ള അച്ഛൻ എന്തിനാണ് കരയുന്നതെന്ന് അവൾ നമ്മളെ ചതിച്ചു കരണ എന്നെ കാണാത്ത ദുഃഖത്തിൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ അതായിരുന്നു ഇതിലും ഭേദം നിന്റെ ഒഴിവിലൂടെ ചേർത്താൻ വന്ന ഒരു രാമകൃഷ്ണുമായിട്ട് അവൾ ഒളിച്ചോടിപ്പോയി ഇപ്പൊ
ചേട്ടന് മനസ്സിലായില്ലേ? അവൾക്കിഷ്ടം മൂളി കയറുന്നവനെ ആയിരുന്നു, താഴെ നിൽക്കുന്നവനെ അവൾക്കിഷ്ടമേ അല്ലായിരുന്നു. മോളിക്കുട്ടി, എന്റെ മോളിക്കുട്ടി, ഫിഷ് മോളി. പാപ്പു, 40 വഴുള്ളൂ, 5 എണ്ണം കുറവാണ്. കുറവുണ്ടാ? എങ്കി അത് മതി. ഞാൻ പറവൂച്ചന്തയിൽ പോയി ആന്ത്രോസിനോട് ചോദിച്ചിട്ട് വരാ. വേണ്ട വേണ്ട, അനക്ക് മുങ്ങാനല്ലേ. ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയ, അവിടെ നിന്നാ മതി. ഇവിടെ 555 ഉണ്ടോ? എന്തുട്ടാ? 555 സിഗരറ്റ് ഉണ്ടോ? അയ്യോ, അത് ഇവിടെ ഇല്ല. ബിൽസോ ചാർമിനറോ തരാം. വാട്ട്? ചാർമിനറോ? 555 ഇല്ലാതെ ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു? അവന്റെ ഉമ്മയുടെ ഒരു 555 ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിലെന്നും പറഞ്ഞ് വന്നേക്കാണ്. ഹിമാറ് പാപ്പോ, പോയി മുട്ട തീർന്നു പോയി. പാപ്പ, മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും. കടയിലിരുന്ന് അനക്ക് ശ്വാസം മുട്ടും അല്ലേ? അവിടെ നില്ലടാ ഹമുക്കെ. അനക്ക് തെക്ക് കൊടുക്ക് തെണ്ട് നടക്കാനാ? എന്തോ എനിക്ക് വയറുവേദന എടുക്കണ വാപ്പ. അലാക്കെ, നീ കള്ളം പറയരുത്. വാപ്പ ഒരു വാപ്പയാണ. വാപ്പ വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല. വാപ്പ വാപ്പാണ് വാപ്പാനെ പോലത്തെ വാപ്പയാണ് വാപ്പ. വാപ്പ അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ. എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ. അല്ലേ വാപ്പ? നിജന്റെ കൈ മേടിക്കരുത്. ഉമ്മാളെ സത്യം, ഇപ്പൊ പോയില്ലെങ്കി ഇവിടെ ഒക്കെ വേജാറാക്കും. ആ പൊയരഴുത്തി നീളാ. അവിടേക്ക് ഇരുന്ന് ആളുകൾ കാണും പാപ്പ. ആളുകള് കണ്ട എനിക്ക് വരൂല. എന്നാ എവിടെങ്കിലും പോണ പലാലെ. പാപ്പയാണ് വാപ്പ. വാപ്പ നല്ല വാപ്പ.